ഹലോ 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 ഫ്രണ്ട്സ്, ദിസ് ഈസ് മീ വെയ്ഡ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് BS6 റിവ്യൂ ആണ്. അപ്പോൾ ആക്ച്വലി എന്താ പറയുക, കുറച്ച് നേരമൊന്നുമല്ല, ഇതിൻ്റെ കൂട്ടുകാരൻ്റെ വണ്ടിയാണ്. ഓൾമോസ്റ്റ് കുറേ ദൂരം ഓടിച്ചൊരു വണ്ടിയാണ്. അപ്പോൾ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ടായി സ്കൂട്ടറൊന്നും ചെയ്യാനില്ലേന്ന്. അപ്പോൾ ചെയ്യായിട്ടല്ല, വണ്ടി കിട്ടായിട്ടാണ്. അപ്പോൾ പിന്നെ കുറച്ച് എന്തായാലും കിട്ടിയൊരു വണ്ടി കുറച്ച് ദൂരം ഓടിക്കാം, അത്യാവശ്യം കുറച്ച് ദൂരം ഒന്നുമല്ല, കുറച്ച് ദിവസങ്ങൾ ഓടിക്കാൻ കിട്ടിയതുകൊണ്ട് അങ്ങനെ അങ്ങ് ചെയ്യാമെന്ന് ചോദിച്ചു. സോ വണ്ടിയുടെ കാര്യത്തിലേക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് ഇതിൻ്റെ ഏറ്റവും ലോയസ്റ്റ് ബേസ് വേരിയൻ്റ് ആണ്. ഇതിന് മേലൊരു വേരിയൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ അവസാനം പറഞ്ഞുതരാം. സോ വണ്ടിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആദ്യം എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങൾ ലുക്ക് നോക്കിയിട്ടാണ് ഒരു സ്കൂട്ടർ എടുക്കുന്നത്. അതൊക്കെ സ്കൂട്ടറിന് ഒരു നല്ല ലുക്ക് വേണമെന്നൊക്കെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിഗണിക്കാൻ പറ്റിയൊരു വണ്ടിയാണ് DO BS6. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അത്യാവശ്യം നല്ല ലുക്കായിട്ടുള്ള ഒരു വണ്ടിയാണ്. പഴയതിനാണോ ഇതാണോ കുറച്ചുകൂടി ലുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ശരിക്കും ഇത് ഗ്രാസി ആയിട്ടൊന്ന് കൂട്ടിമുട്ടിയ പോലെ ഉണ്ട്. കുറച്ച് ബീഫി ആയിട്ടുണ്ട് വണ്ടി. പക്ഷേ ലുക്കിനൊന്നും യാതൊരു പ്രശ്നമില്ല. അത്യാവശ്യം നല്ല ലുക്കുള്ളൊരു ഒരു സ്കൂട്ടറാണ് നമ്മുടെ DO BS6. എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല ഫാൻ ബേസ് ഉള്ള ഒരു സ്കൂട്ടറും കൂടിയാണ്. നല്ലൊരു കമ്മ്യൂണിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് DRC എന്നൊക്കെ പറഞ്ഞിട്ട്. സോ വണ്ടി ജസ്റ്റ് ഒന്ന് വാക്ക് റൗണ്ട് ചെയ്യാം. സോ ഇവിടെ ഒരു DRL ഉണ്ട്. ഇത് ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ DO വണ്ടികളിൽ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു കാർബൺ ഫൈബർ ആയിട്ടുള്ള ഒരു ഒരു ഫെയറിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിങ്ങനെ പോകുന്നുണ്ട്. അതൊക്കെ കാണാൻ നല്ല രസമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെയാണ് വരുന്നത്. ലൈറ്റ് ഇത് ഇതിൻ്റെ മേലത്തെ വേരിയൻറ്റിന് LEDs ആണ് വരുന്നത്. ടെലിസ്കോപ്പിക് സസ്പെൻഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അലോയ്സ് ഒന്നും വന്നിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ അത്യാവശ്യം ബാഗൊക്കെ വെക്കണ്ടേ, അതായത് ചെറിയ ചെറിയ ബാഗൊക്കെ വെക്കണ്ടേ, സുഖമായിട്ട് കൊള്ളും. ഇത് ഭയങ്കര ചെറുതാണ് ബാഗ്, എന്നാലും അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു സ്പേസ് ഉണ്ട്. കാരണം മിക്കവാറും സ്കൂട്ടർ എടുക്കുന്ന ആൾക്കാർ ഇത് ഒരു ഗുഡ്സ് പോലെയാണ്, അതായത് എല്ലാ സാധനങ്ങളും കയറ്റി കൊണ്ടുപോകണം, ഒരു ഗുഡ്സ് കാരിയർ എന്നുള്ള രീതിയിലാണ് സ്കൂട്ടറിനെ കാണാറുള്ളത്. പിന്നെ അതേപോലെ തന്നെ നമ്മളെ പുറകിലൊക്കെ ലുക്കും അത്യാവശ്യം കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രസമുള്ളൊരു ലുക്കും കാര്യങ്ങളൊക്കെയാണ്. വലിയൊരു ബ്രേക്ക് ലൈറ്റ് ഉണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ കൂടെ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഫുട്ബോർഡ് ഉണ്ട്, അമ്മമാരെയൊക്കെ ഇരിപ്പിക്കാനാണെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ ഫുട്ടൊക്കെ ഒന്ന് റിവൈസ് ചെയ്തിട്ടുണ്ട് ഇവർ, റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെയാണ് നമ്മൾ പെട്ടെന്ന് ക്യുക്കായിട്ട് നോക്കുമ്പോൾ കാണുന്ന കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സീറ്റിൻ്റെ കാര്യം സംസാരിക്കാനാണെങ്കിൽ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ്. അതായത് നിങ്ങൾ ഇരുന്നാൽ വലിയ രീതിയിൽ കുഴപ്പമൊന്നും തരാതെ ഒരു സീറ്റ്. സ്കൂട്ടറാണല്ലോ, കമ്മ്യൂട്ടിംഗ് ആയിരിക്കുമല്ലോ. അപ്പോൾ കമ്മ്യൂട്ടിംഗ് ബേസിൽ വെച്ച് നോക്കുമ്പം അത്യാവശ്യം നല്ല സീറ്റാണ്. അതേപോലെ തന്നെ പില്ലിയനും നല്ല രീതിയിൽ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഗ്രാബ് റെയിൽ പുറകോട്ട് വന്നിട്ടുണ്ട്. എനിക്ക് ഈ ഒരു ഇത്രയും ഭയങ്കര സ്പേസ് വന്നിച്ചിരി വലിയ കുഴപ്പമില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറകെ ഇരിക്കുമ്പോൾ ഇവിടെയും പിടിക്കാം, പക്ഷേ ഇവിടെ ഇത് വേണ്ട, ഇവിടെയാണ് പിടിക്കാൻ പറ്റുക. അപ്പോൾ പുറകിലിരിക്കുമ്പോൾ ഒരുമാതിരി പുറകിലോട്ട് ഇങ്ങനെ പിടിക്കേണ്ടി വരും. നമ്മളെ ഈ ഫ്രണ്ട്സ് സിനിമയിൽ ശ്രീനിവാസൻ പിടിക്കുന്നുണ്ടല്ലോ അതേപോലെ. പക്ഷേ കുഴപ്പമൊന്നുമില്ല. പിന്നെ അമ്മമാർക്ക് വലിയ കുഴപ്പമുണ്ട്. അമ്മമാരിങ്ങനെ ചെരിഞ്ഞിരിക്കുമ്പോൾ ശരിക്കും ഇവിടെ ഹോൾഡ് ചെയ്യാം, ഒരു കുഴപ്പമില്ലാണ്ട് ഹോൾഡ് ചെയ്തിട്ട് നിങ്ങളെ പിടിച്ചാൽ മതി. ആ ഒരു കാര്യത്തിലൊന്നും യാതൊരു വിധ പ്രശ്നവുമില്ല. സോ ഇനി നമുക്ക് കൺസോളിൽ നോക്കാം. കൺസോളിൽ നോക്കാൻ മാത്രമൊന്നുമില്ല, ഞാൻ ഇതിൻ്റെ സ്വിച്ചസൊക്കെ ഒന്ന് പറഞ്ഞുതരാം. ബ്രൈറ്റ്, ഡിമ്മ്, പാസ്, ഇൻഡിക്കേറ്റേഴ്സ്, ഹോണ് പിന്നെ അതേപോലെ തന്നെ കിൽ സ്വിച്ച്. ഇതൊക്കെയാണ് സംഭവങ്ങൾ. അതായത് കിൽ സ്വിച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. കിൽ സ്വിച്ച് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓഫാണ്, ഇത് ഓൺ ആണ്. ഒന്നും കൂടി ഞെക്കിയിട്ടുണ്ടെങ്കിൽ വണ്ടി ഓൺ ആവും. പിന്നെ കൺസോളിൽ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്പീഡോമീറ്റർ, ഒരു ഓഡോമീറ്റർ, ഒരു ഫ്യൂൽ ഇൻഡിക്കേറ്റർ, പിന്നെ അതേപോലെ തന്നെ ഇൻഡിക്കേറ്ററിൻ്റെ ടെൽടെയിൽ ലൈറ്റ്സും, പിന്നെ ബ്രൈറ്റിൻ്റെയും, പിന്നെ അതുപോലെ തന്നെ എൻജിൻ വാണിംഗ് ലൈറ്റും. അതൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ അതേപോലെ തന്നെ ഇവിടെയും ചെറിയ രീതിയിലൊരു കാർബൺ ഫൈബർ ഫിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല രസമുണ്ട് സത്യം പറഞ്ഞാൽ കാണാനായിട്ട്, നമുക്ക് വണ്ടി കാണാനായിട്ട്. പിന്നെ അതേപോലെ തന്നെ മിറേഴ്സിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിറേഴ്സ് അത്യാവശ്യം ഡീസൻ്റ് ആണ്, കുഴപ്പമില്ല. അതായത് അത്യാവശ്യം നല്ല വൈഡായിട്ടുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്, കുഴപ്പമില്ല. നമ്മൾ ഈ സ്ഥിരം ഹോണ്ട വണ്ടിയിൽ കാണുന്ന അതേ സെയിം മിറർ തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ ഹൈറ്റ് ഉള്ളവർക്കായാലും കുഴപ്പമൊന്നുമില്ല, അങ്ങനെ കാല് മുട്ടിപ്പോകുന്ന ഇഷ്യൂവും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു ഗ്ലവ് ബോക്സ് ഉണ്ട്. പിന്നെ ഇവിടെയും ചെറിയൊരു ഒരു ഒരു സ്റ്റോറേജ് ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഫോണൊക്കെ വെക്കാം കേട്ടോ, സുഖമായിട്ടൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ. പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ തൂക്കണമെന്നുണ്ടെങ്കിൽ അതിന് മറ്റൊരു ഗ്രാബറും കൂടി ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ടാവുമല്ലോ, ആ ഇവിടെ ഒരു ഗ്രാബറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നൈസായിട്ടുള്ള വെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നൈസാണ്. ഇവിടെ കുറേ അങ്ങനെ കാർബൺ ടച്ച് ഉണ്ട് പല സ്ഥലങ്ങളുമായിട്ട്, അതെനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. ഇവിടെ ഉണ്ട്, ഇവിടെ ESP ചെയ്തിട്ടുണ്ട്, എൻഹാൻസ്ഡ് സ്മാർട്ട് പവർ എന്നൊക്കെയാണ്. പിന്നെ വണ്ടിയുടെ ഒരു ടച്ചിൻ്റെ കാര്യത്തിൽ എവിടെയും യാതൊരു പ്രശ്നവുമില്ല. അതായത് അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ തോന്നിക്കുന്നുണ്ട്. അതായത് ഫെയറിങ്ങിൻ്റെ കാര്യത്തിലായാലും ഇതും വലിയ കുഴപ്പമില്ല, ഇതും വലിയ കുഴപ്പമില്ല, ഇതും വലിയ കുഴപ്പമില്ല, ഇവിടുത്തെ ബോർഡും കുഴപ്പമില്ല, ഇതൊന്ന് ഇവിടുത്തെ ബോർഡായാലും വലിയ കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു ബിൽഡ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ തോന്നിക്കുന്നുണ്ട് മഡ്ഗാർഡിൻ്റെ കാര്യമായാലും. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ബിൽഡ് ചെയ്തേക്കുന്ന ഒരു വണ്ടി. പിന്നെ അതേപോലെ തന്നെ വേറൊരു കാര്യം കാണിച്ചുതരാം. ഇത് ഭയങ്കര കൺജസ്റ്റഡ് ആയ പോലെ തോന്നുന്നുണ്ട് കേട്ടോ, ഒരുപാട് കാര്യങ്ങൾ. നിങ്ങൾ ഇതുവരെ ഈ ഒരു സാധനം യൂസ്ഡ് അല്ലെങ്കിൽ ശരിക്കും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയി പോകും. ഞാൻ കാണിച്ചു തരാം. അതായത്
ഈ ഓണം കണ്ടാ, ഈ ഓണാണ്, ഇപ്പോൾ ഓണാണ് വണ്ടി. നമ്മൾ കിൽ സ്വിച്ച് അടിച്ചു കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാവും. ഇതിൽ ഇതിൻ്റെ ഈ ഇത് ഓഫ്, ഇതിപ്പോൾ ഓഫ്. ഇതിൻ്റെ നടുക്കൊരു ഫ്യൂല് സീറ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇത് സീറ്റ് അടിച്ചാൽ സീറ്റ് ഓണാവും. സീറ്റ് ഓണായി നമുക്ക് ഇവിടെ കാര്യങ്ങളൊക്കെ വെക്കാം. ഇവിടെ ഒരു എന്താ പറയണ്ടേ, ഹാഫ് ഫേസ് ഹെൽമെറ്റ് കൊള്ളും, ഫുൾ ഫേസ് കൊള്ളും തോന്നുന്നില്ല എനിക്ക്. പക്ഷേ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ സ്കൂട്ടറാണ്, അപ്പോൾ ഹാഫ് ഫേസ് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങൾ എടുക്കുമ്പോൾ എന്തായാലും ഫുൾ ഫേസ് ഹെൽമെറ്റ് എടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു LED കൊടുത്തിട്ടുണ്ട് കുറച്ചുകൂടി നന്നായനെ. പിന്നെ ഇവിടെയും ഉണ്ട് ഒരു കാർബൺ ഫിനിഷും കാര്യങ്ങളൊക്കെ തന്നെ. ഇവിടെ ഒരു DO എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ നൈസ് ടച്ചാണ്. ഇവിടെ ഒരു LEDസും കൂടി ഉണ്ടെങ്കിൽ നൈറ്റ് എടുക്കുമ്പോൾ നമ്മൾ ഫോണൊക്കെ പിടിച്ച് ഇങ്ങനെ ആ ഒരു പ്രശ്നം ഒഴിവാക്കാനാ. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഫ്യൂവൽ സീറ്റിൽ എടുത്തിട്ട് ഫ്യൂവൽ അടിച്ച് കഴിഞ്ഞാൽ വേണ്ട, ഫ്യൂവൽ ക്യാപ്പും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ നമുക്ക് എണീറ്റ് വന്നിട്ട് സാധനമൊന്നും എണീറ്റ് വന്നിട്ട് ഇത് ഓപ്പൺ ആക്കി ഫ്യൂവൽ അടിക്കുന്ന പരിപാടിയൊന്നും നോക്കണ്ട. പിന്നെ അതേപോലെ തന്നെ ഓഫ്, പിന്നെ ഈ ലോക്കിൻ്റെയും അങ്ങനത്തെ കാര്യങ്ങളും സ്വിച്ചും കാര്യങ്ങളൊക്കെയാണ്. ഇനി നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. സോ എനിക്ക് ആദ്യം തന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു സ്കൂട്ടർ ആട്ടോ. അതായത് നിങ്ങൾ അമ്മമാർക്ക് എടുത്തു കൊടുക്കണം, പെങ്ങന്മാർക്ക് എടുത്തു കൊടുക്കണം. അപ്പോൾ അവർക്ക് ഈ അത്യാവശ്യം പേടിയുണ്ട് വലിയ സ്പീഡിൽ. അങ്ങനെ വെച്ചാൽ ആദ്യം നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ മാസ്റ്ററോ ഓടിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ഒന്ന് കൊടുക്കുമ്പോൾ പോകും. എൻടോർക്കിനുണ്ടാ ഒരു സ്വഭാവം, ഒന്ന് വണ്ടി ഒന്ന് കൊടുക്കുമ്പോൾ തന്നെ ഇച്ചിരി ഒന്ന് പോക്ക് കൂടുതലാണ് അതിൻ്റേതായ രീതിയിൽ. പക്ഷേ ഇത് അങ്ങനെ ഒന്നും, ഇത് ഭയങ്കര ലീനറായിട്ടുള്ളൊരു സ്കൂട്ടറാണ്. അതായത് നിങ്ങൾ അമ്മമാർ സ്കൂട്ടർ ഒക്കെ ഉണ്ട്, പെങ്ങന്മാർ സ്കൂട്ടർ ഒക്കുന്നുണ്ടെന്നൊക്കെ ആണെങ്കിൽ, അല്ല അച്ഛന്മാർ, എൻ്റെ അച്ഛനൊക്കെ സ്കൂട്ടർന്നല്ല ടൂ വീലർ എന്ന് പറഞ്ഞാലേ പേടിയാണ്. ഒരു വണ്ടി ഫ്രണ്ട് കണ്ടാൽ പുള്ളി ഓവർടേക്ക് ചെയ്യില്ല. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് ഒരു പറ്റിയ സ്കൂട്ടറാണ്. അല്ല നിങ്ങൾ എന്താ പറയണ്ടേ, നിങ്ങളൊന്ന് പൊളിച്ചോടിക്കണം സ്കൂട്ടറൊക്കെ ഇട്ടിട്ട്. എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്കൂട്ടറാണെങ്കിലും ഒരുപാട് സ്പീഡെടുത്ത് ഓടിക്കാതിരിക്കുക. കാരണം ഇതിൻ്റെ ഒരു ബ്രേക്സ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു 60 പോയാൽ പിടിച്ചെടുത്തുന്ന രീതിയിലെ ബ്രേക്ക് ഉള്ളൂ. അപ്പോൾ അതിൻ്റെ മേലെ എക്സീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വണ്ടിയിൽ നിങ്ങൾ ഒരുപാട് സ്ട്രെസ് എടുപ്പിക്കുന്ന പോലെ എഞ്ചിനും ഫീൽ ചെയ്യും, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് ഒരുപാട് റബ് ചെയ്ത് ഓടിക്കാതിരിക്കുക. സ്കൂട്ടറൊക്കെ അതിൻ്റേതായ രീതിയിൽ ഓടിക്കുക, അതായത് ഒന്ന് കോഷ്യസ് ആയിട്ട് ഓടിക്കുക. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കും എടുക്കാം. അതേപോലെ പൊളിച്ചോടിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതിന് അത്യാവശ്യം നല്ലൊരു മിഡ് റേഞ്ച് പഞ്ച് ഉണ്ട് കേട്ടോ. ഡിയോന് സംഭവം സ്കൂട്ടറാണെങ്കിൽ പോലും നല്ല രസമില്ല, ഡീസൻ്റ് ആയിട്ടുള്ള മിഡ് റേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഭയങ്കര രസമാണ് മിഡ് റേഞ്ചിൽ. നമുക്ക് ട്രാഫിക്കിലായാലും, ട്രാഫിക്കിൽ എപ്പോഴും മിക്കവാറും നമ്മൾ ചെറിയൊരു മീഡിയം ട്രാഫിക്കിലാണെങ്കിലും ഒരു മിഡ് റേഞ്ചിൽ ഉണ്ടാവുക. അപ്പോൾ നമുക്കിങ്ങനെ എന്താ പറയണ്ടേ, ഫിൽറ്റർ ചെയ്ത് എടുത്തുകൊണ്ട് പോവാം. ഇതിൽ എനിക്ക് തോന്നുന്നു സ്കൂട്ടറിൽ ഏറ്റവും ബെസ്റ്റ് പ്ലേസ് ട്രാഫിക്കാണ്. അതായത് ഗിയർ ഷിഫ്റ്റ് ചെയ്യേണ്ട, ചുമ്മാ ത്രോട്ടിൽ ചെയ്ത് പോവാം. പിന്നെ അതേപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പേഴ്സണൽ ആയിട്ടുള്ളൊരു കാര്യം. അതായത് നമുക്കൊന്ന് സങ്കടമൊക്കെ തോന്നുമ്പം അല്ലെങ്കിൽ ഭയങ്കര വിഷമമൊക്കെ തോന്നുമ്പോൾ നമ്മൾ സ്കൂട്ടർ എടുത്തിട്ട് ജസ്റ്റ് ത്രോട്ടിൽ മാത്രം ഓപ്പൺ ചെയ്തിട്ട് ഹാപ്പി ആയിട്ട് പോകാം എന്നുള്ളൊരു പരിപാടി. അത് അടിപൊളി പരിപാടി കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാനൊരു വൈകിട്ട് ടൈമൊക്കെ ആകുമ്പോൾ നല്ല ഓപ്പൺ ആയിട്ടുള്ള റോഡ്, സ്പീഡ് പോകണമെന്നല്ല, നൈസായിട്ട് ഓപ്പൺ ആയിട്ടുള്ള റോഡ്, അത്യാവശ്യം ഒന്ന് സെഡായിട്ടിരിക്കുന്ന ഒരു ടൈമാണെങ്കിൽ നൈസായിട്ടൊന്ന് സ്കൂട്ടറൊക്കെ എടുത്ത് ഏതെങ്കിലും ഒരു തന്നെ സ്കൂട്ടർ വാങ്ങിക്കും. എന്നിട്ട് ഇങ്ങനെ ഇരുന്ന് പോവും ചിന്തിച്ചുകൊണ്ട്. നമ്മൾ പലതും ചിന്തിക്കും, പക്ഷേ ചിന്തിക്കുമ്പോൾ നിങ്ങൾ റോഡിലാണെന്നുള്ള കാര്യം മറന്നു പോകാതിരിക്കുക. ബട്ട് സ്റ്റിൽ ഭയങ്കര വൈബിളൊരു കാര്യം കേട്ടോ. അതുകൊണ്ട് എനിക്ക് സ്കൂട്ടറുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കൂട്ടർ ശരിക്കും ഒരു റിലാക്സിങ് മെഷീനാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഓഫ് കോഴ്സ് നേരെ കമ്മ്യൂട്ടിങ്ങിൻ്റെ കാര്യത്തിൽ പറഞ്ഞാൽ ട്രാഫിക്കിൽ ഞാൻ പറയേണ്ട കാര്യമില്ല, ബ്രില്ല്യൻ്റ് ആയിട്ട് ഓടിക്കാൻ പറ്റിയൊരു സ്കൂട്ടറാണ് നമ്മുടെ DO. പിന്നെ അതേപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വന്നാൽ ഓ എനിക്ക് ആദ്യം പറയാനുള്ള ഹോണ്ടയുടെ എഞ്ചിനാണ്. അതിൻ്റെ ഒരു ഇത് കാണിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ സ്കൂട്ടേഴ്സും റിഫൈൻഡ് ആണ്, പക്ഷേ നല്ലൊരു രീതിയിൽ റിഫൈൻമെൻറ്റും കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. വൈബ്രേഷൻ ഒട്ടും തന്നെ കയ്യിലേക്കൊന്നും കിട്ടുന്നില്ല, നല്ല രീതിയിൽ റിഫൈൻഡ് ആണ്. അതായത് വൈബ്സൊക്കെ ഭയങ്കര കുറവാണ്. അങ്ങനെ നമ്മൾ ശരിക്കും റിങ് ചെയ്തൊന്ന് 60s ഒക്കെ കഴിഞ്ഞ് അങ്ങോട്ട് കയറുമ്പോഴാണ് വണ്ടി എനിക്കിനി വയ്യ എന്നുള്ള രീതിയിൽ കാണിച്ചു തുടങ്ങും കേട്ടോ എഞ്ചിൻ. അതായത് ഒന്ന് വൈബ്സൊക്കെ കയറി തുടങ്ങും, എല്ലാ രീതിയിലും വൈബ്സും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഐഡലിൽ നിർത്തുമ്പോൾ, നമ്മൾ നിർത്തിയിടുമ്പോൾ ഓണാക്കി കഴിഞ്ഞാൽ എല്ലാവരും വൈബ്രേഷൻ ഉണ്ടാവും, കിട്ടി 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 കിട്ടി. പക്ഷെ ത്രോട്ടിൽ കൊടുക്കുമ്പോൾ ആ വൈബ്രേഷൻ ഇല്ലാണ്ടാവും. അങ്ങനെയാണ് വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ ഓഫ് കോഴ്സ് ഹോണ്ടയുടെ എഞ്ചിനാണ്. അപ്പോൾ നിങ്ങൾ ഒരു ലോങ് ടേം വണ്ടിയൊക്കെ നോക്കുവാണെങ്കിൽ ഇത് നല്ല രീതിയിൽ തന്നെ നിൽക്കും വണ്ടി. അത്യാവശ്യം ഒന്ന് ഫോഗിവിംഗ് ആയിട്ടുള്ള എഞ്ചിനായിരിക്കും. അതായത് നിങ്ങൾ കുറച്ച് മെയിൻ്റനൻസ് അല്ലെങ്കിൽ ഇൻ്റർവെല്ലും കാര്യങ്ങളൊക്കെ മറന്നുപോയെന്നൊക്കെ ആണെങ്കിൽ പോലും വണ്ടി നൈസായിട്ട് നിന്നോളൂ, യാതൊരു കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഓഫ് കോഴ്സ് സസ്പെൻഷൻ്റെ കാര്യത്തിലേക്ക് വരാം. സസ്പെൻഷനും ഹാൻഡിലിങ്ങിൻ്റെ പറയേണ്ട കാര്യമില്ല. അത്യാവശ്യം നല്ല പെപ്പി ആയിട്ടുള്ള, നല്ല ഫിൽറ്റർ ചെയ്ത് പോകാൻ പറ്റിയൊരു ഹാൻഡിലിങ്ങാണ് DO. ഓൾമോസ്റ്റ് എല്ലാ സ്കൂട്ടറും അങ്ങനെ തന്നെ. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് എടുത്തുകൊണ്ട് പോവാം ഹാൻഡിലിങ്ങിൻ്റെ കാര്യം. സസ്പെൻഷൻ്റെ കാര്യം പറയാനാണെങ്കിൽ എല്ലാ സ്കൂട്ടറും പോലെ അത്യാവശ്യം സോഫ്റ്റ്വെയർ സൈഡിലേക്കാണ് സസ്പെൻഷൻ ട്യൂൺ ചെയ്ത് വെച്ചേക്കുന്നത്. അതായത് നമ്മുടെ റോഡ്സ്, ഇന്ത്യൻ റോഡ്സിന് പറ്റിയ രീതിയിലുള്ള സസ്പെൻഷൻ. അതായത് ഇപ്പോൾ ഇതേപോലെ ബാഡ് റോഡ്സ് ആണെങ്കിൽ അത്യാവശ്യം
നല്ല രീതിയിൽ എടുക്കുന്നുണ്ട്. പക്ഷെ ബൈക്ക് പോലെയുള്ള ഒരു ഒരു ഡാംപ്നെസ് ഒന്നും നിങ്ങൾ ഒരു സ്കൂട്ടറിൽ പ്രതീക്ഷിക്കേണ്ട. പക്ഷേ എന്നാലും കുഴപ്പമില്ല. പിന്നെ പുറകിലത്തെ സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ 3-സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആണ്. പിന്നെ ഒരുപാട് സ്പീഡിലേക്ക് കയറുമ്പോൾ ഒന്ന് സസ്പെൻഷൻ വേവിയായി കളിക്കും. അതെല്ലാ സ്കൂട്ടറിലും ഇല്ലാണ്, അതായത് ഇങ്ങനെ ഇങ്ങനെ. അപ്പോൾ നിങ്ങൾക്ക് ഇത് 3-സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആണ്. നിങ്ങളൊന്ന് ഹൈവേ കയറുമ്പോൾ അത്യാവശ്യം ഒന്ന് സ്പീഡ് എടുക്കുന്നുണ്ട് നോക്കിയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സസ്പെൻഷൻ ഒന്ന് സ്റ്റിഫറാക്കി വെക്കാം, അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ടയേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ ചരലൊന്ന് കയറിയാൽ ഈ ചരലിലൊക്കെ കയറുമ്പോൾ പോലും നല്ല രീതിയിൽ ഗ്രിപ്പിയായിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ നേരത്തെ വാക്ക് എറൗണ്ട് എടുത്ത സ്ഥലം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അത്യാവശ്യം നല്ല ചരലും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. എന്നാൽ പോലും വണ്ടി അത്യാവശ്യം സ്ട്രോങ് ആയി സ്റ്റേബിൾ ആയിട്ട് ടയർ നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ടയർ അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. പിന്നെ അതേപോലെ തന്നെ പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം ടയറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, നിങ്ങൾ സ്കൂട്ടർ എടുത്ത് കോർണറൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഒരു പരിപാടി കേട്ടോ. നിങ്ങൾ കോർണർ ചെയ്യാൻ അത്രക്കും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗോ ഫോർ എ ബൈക്ക്. അത്രേ എനിക്ക് പറയാനുള്ളൂ. കുറച്ചും കൂടി പൈസ ഇട്ട് ഗോ ഫോർ എ ബൈക്ക്. അല്ലാതെ ഓ പൂച്ച. അല്ലാതെ ഇതിൽ കോർണർ ചെയ്യാൻ, ചിലപ്പോൾ കോർണർ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഞാൻ അവരെ ഓഫൻസീവായിട്ട് പറഞ്ഞല്ലേ, ഇതിൽ കോർണർ ചെയ്യാൻ പറ്റൂല എന്നല്ല. പക്ഷെ റിസ്ക് ആണ് എന്ന് വെച്ചാൽ നല്ല റിസ്ക്കാണ്. നിങ്ങൾ മാത്രമല്ല, നിങ്ങൾ റോഡിൽ മറ്റുള്ളവരെയും ആണ് എൻഡേഞ്ചർ ചെയ്യണം. അപ്പോൾ ഈ സ്കൂട്ടറിലെ ഈ കോർണറിങ് എന്ന് പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചും കണ്ടൊക്കെ ചെയ്യേണ്ട ഒരു കാര്യങ്ങൾ. ചെയ്യേണ്ട കാര്യമൊന്നുമല്ല, ചെയ്യാതിരിക്കുക. മാക്സിമം ആൾ വളവൊക്കെ എത്തുമ്പോൾ നല്ല രീതിയിൽ ഒന്ന് സ്മൂത്ത് ആയിരും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുക. അല്ലാതെ കോർണറിങ് എന്നുള്ളൊരു മൈൻഡ് വെച്ച് സ്കൂട്ടറിലേക്ക് വരാതിരിക്കുക. എനിക്ക് അത്രേ പറയാനുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ബ്രേക്സിൻ്റെ കാര്യങ്ങളാണ്, അതായത് നല്ല പ്രോഗ്രസീവ് ആയിട്ടുള്ള ബ്രേക്സും കാര്യങ്ങളാണ്. പിന്നെ അത് കോംബി ബ്രേക്കിംഗ് സിസ്റ്റം ആണ്, അതായത് ഫ്രണ്ട് പിടിച്ചാൽ ബാക്ക് മൂവ് ആക്കാവുന്ന രീതിയിൽ ബ്രേക്സും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ബ്രേക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങളൊരു 50-60 സ്പീഡിൻ്റെ ഉള്ളിലൊക്കെ പോകുകയാണെങ്കിൽ ഈ ബ്രേക്സ് തന്നെ ധാരാളം, അത്യാവശ്യം നല്ല കോൺഫിഡൻസ് വരുന്ന രീതിയിൽ ബ്രേക്സാണ്. പക്ഷേ അതിൻ്റെ മേലെ പോകുമ്പോൾ ഈ ഒരു ബ്രേക്സിന് ഈ ഒരു വണ്ടി പിടിച്ച് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാവും. അതുകൊണ്ടാണ് പറയുന്നത് സ്കൂട്ടറിൽ ഹയർ സ്പീഡിൽ കയറാതിരിക്കുക. മാക്സിമം സേഫായിട്ട് സ്കൂട്ടറിൽ എപ്പോഴും പോവുക, കാരണം ബൈക്ക് പോലെയല്ല ഇത്. എപ്പോൾ വേണമെങ്കിലും അൺസ്റ്റേബിൾ ആവും. ഒന്ന് ഹയർ സ്പീഡിലാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും അൺസ്റ്റേബിൾ ആവുന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. സ്കൂട്ടർ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹൈ സ്പീഡിലേക്ക് ടോപ്പിലേക്ക് കയറ്റാതിരിക്കുക. മാക്സിമം ആ എക്കണോമി തന്നെ ഓടിക്കുക. ഇതിൽ റബ് ദ ഹെൽ ഔട്ട് എന്നൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 50-55-90 കയറും. നിങ്ങൾ 100 മുട്ടിക്കണം എന്നുള്ള ഒരു മൈൻഡിൽ അങ്ങ് കൈ കൊടുക്കാതിരിക്കുക. അതാണ് ബ്രേക്സിൻ്റെ കാര്യം. കാരണം ഇതിൻ്റെ ഒരു 60 കൂടിപ്പോയാൽ 65 ആ ഒരു സ്പീഡൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു ഒപ്റ്റിമം. നല്ല ബ്രേക്കിംഗ് ഉണ്ടാവും. അതിൻ്റെ അപ്പുറം പോകുന്ന എല്ലാ പോയിൻറ്റും തന്നെ നല്ല റിസ്കിയറാണ്. അപ്പോൾ അതും അതൊക്കെ ഒന്ന് സൂക്ഷിച്ചും കണ്ടൊക്കെ പോവുക. പിന്നെ അതേപോലെ തന്നെ ഇതിൽ ടൂർ ചെയ്യാൻ പറ്റുമെന്നുള്ളത്, അതായത് ഈ സ്കൂട്ടർ എടുക്കുന്ന എനിക്ക് പക്ഷേ കുറേ സ്ഥലങ്ങളിൽ പോകണം. എനിക്ക് ഒരു പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഏത് വണ്ടി എടുത്താലും നമ്മുടെ ട്രാക്ഷൻ ഫോർ ബ്രോൻ്റെ വാക്കുകൾക്ക് അടമെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്ഥലം കാണണമെന്നുണ്ടെങ്കിൽ ഏത് തുരുമ്പിലായാലും പോയി സ്ഥലം കാണും. നബീൽ എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു. എനിക്ക് പുള്ളിയുടെ പേര് എനിക്ക് നബീലാണെന്നുള്ള ചെറിയ ഡൗട്ട് ഉണ്ട്. പുള്ളി 18-ാം വയസ്സിൽ ലൈസൻസ് കിട്ടി അന്ന് തന്നെ ഡിയോ എടുത്തിട്ട് നമ്മളെ ലഡാക്കിലേക്ക് പോയൊരു പുള്ളിയാണ്. അപ്പോൾ ടൂറിങ്ങിൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ അതൊക്കെ ഒരു മൈൻഡ് പോലെ ഇരിക്കും. പിന്നെ ടാങ്ക് റേഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ ഒരു 5.5 ആണ് ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്, 5.5 liters. അപ്പോൾ ടാങ്ക് റേഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഇതിൻ്റെ ഒരു മൈലേജ് വെച്ചിട്ടൊരു 200 ഒക്കെ കിട്ടുമായിരിക്കും. പിന്നെ അതേപോലെ തന്നെ ബൈക്ക് വേണമെന്നുള്ള ഒരുപാട് ആഗ്രഹം ഉണ്ടെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്താണെങ്കിലും ബൈക്ക് എടുക്കുക, സ്കൂട്ടറിലേക്ക് കയറാതിരിക്കുക. കാരണം അതിന് അതിൻ്റേതായ വിഷമം ഉണ്ടാവും നിങ്ങൾക്ക്. അപ്പോൾ അതാണ് മെയിൻ കാര്യം. ബൈക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ബൈക്ക് എടുക്കുക. അപ്പോൾ സ്കൂട്ടർ ബഡ്ജറ്റ് ഇത്ര ഇല്ലാതെ കൊണ്ട് സ്കൂട്ടറിലേക്ക് വരാം എന്നുള്ളൊരു മൈൻഡാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് വെയിറ്റ് ചെയ്യും, കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യും, എന്നിട്ട് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ ഇത് ബഡ്ജറ്റ് നിങ്ങളെ സ്വപ്നങ്ങൾ നിങ്ങൾ ബഡ്ജറ്റിൽ വെച്ച് ഒതുക്കാതിരിക്കുക, അതെനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഒരുപാടൊന്നും പറയുന്നില്ല, കാരണം ഓവറായി പോകും. നമുക്ക് നൈസായിട്ട് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളുണ്ടല്ലോ, ഇതിൻ്റെ പ്രൈസ്, ഇതിൻ്റെ മെയിൻ്റനൻസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് നിർത്തിയിട്ട് സംസാരിക്കാം. സോ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ പ്രൈസ് വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 84,000 ആണ്. ഇതിൻ്റെ മേലത്തെ വേരിയൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2,000-2,500 മേലെ ആവും എന്നൊക്കെയാണ് കേൾക്കണത്. അതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ നിങ്ങൾ ഷോറൂമിലേക്ക് ജസ്റ്റ് ഒന്ന് വിളിച്ചു നോക്കിയാൽ മതി. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹയർ വേരിയൻറ്റിന് ഒരു എന്താ പറയണ്ടത് ഡിജിറ്റൽ കൺസോളും പിന്നെ അതേപോലെ തന്നെ LED ലൈറ്റ്സും കിട്ടും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഹയർ വേരിയൻറ്റിൻ്റെ കാര്യം. അപ്പോൾ നിങ്ങൾക്ക് എന്നോട് ഞാൻ ഇവനോട് ചോദിച്ചു, എന്താണ് നീ ഹയർ വേരിയൻ്റ് എടുക്കാതെ LED ഡിജിറ്റലും കിട്ടുമല്ലോ എന്ന്. അവൻ പറഞ്ഞ് അവന് അനലോഗ് കൺസോൾ ഭയങ്കര ഇഷ്ടം, അതുകൊണ്ട് ഇതിലേക്ക് പോയി എന്നാണ്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഒരു ഡിയോ യൂസറാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഹെൽപ്ഫുള്ളാകുന്ന രീതിയിലെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫ് കോഴ്സ് ഇവിടെ പറയാം. പിന്നെ എനിക്ക് ഏറ്റവും ഒരു ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നി, കുറേ കാർബൺ ഫൈബർ ഫിനിഷിംഗ് എന്നുള്ള രീതിയിൽ കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഇവിടെയായാലും ശരി, അതിങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു സൈഡിലായാലും ശരി, സെയിം അപ്പുറത്തും ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഞാൻ നേരത്തെ പൊക്കിയപ്പോൾ അവിടെ ഡിയോ എന്നൊക്കെ ചെയ്തിട്ടുള്ള കണ്ടില്ലേ, അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അതേപോലെ തന്നെ നമ്മളെ ഡാഷ് ബോർഡിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ എനിക്ക് ലുക്കിൻ്റെ കാര്യത്തിൽ ഞാൻ പോസിറ്റീവാണ്. അതായത് നല്ല ലുക്കിലൊരു വണ്ടിയാണ്.
ഡിയോ എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ലുക്കിൻ്റെ കാര്യത്തിൽ പിന്നെ ഏതാ അടുത്ത ഞാൻ എന്തായാലും എൻടോർക്ക് ആയിരിക്കും ചെയ്യാൻ പോണത്. അപ്പോൾ അത് കണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പേഴ്സണലി ലുക്കിൻ്റെ കാര്യത്തിൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു മോട്ടോർ സൈക്കിളാണ്. അപ്പോൾ പിന്നെ മെയിൻ്റനൻസിൻ്റെ കാര്യം വെച്ചാൽ 1 in 6,000 ആണ് ഇതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. അതിനൊരു ബിലോ 500 to 1,000 അതൊക്കെ മാക്സിമം അതൊക്കെ വരൂ ആണ്. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം വെച്ചാൽ എന്തിനും സ്കൂട്ടർ എടുക്കുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഒന്നില്ലെങ്കിൽ നിങ്ങൾ അച്ഛനോ അമ്മക്കോ അല്ലെ പെങ്ങക്കോ ഉള്ള കമ്മ്യൂട്ടിംഗ് മെഷീൻ ആയിരിക്കും, അല്ലെങ്കിൽ വീട്ടിലേക്ക് അരിയും ചാക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനായിരിക്കും. ആ കാര്യത്തിലൊന്നും വലിയ കുഴപ്പമില്ല, അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഡിയോ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ കുറേ സ്റ്റോറേജ് ഉണ്ട് കേട്ടോ, ഇവിടെ അവിടെ ഇവിടെ, പിന്നെ ഇതിൻ്റെ ഉള്ളിലും അത്യാവശ്യം ഒരു സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് കാര്യങ്ങൾ മൊത്തത്തിൽ പറഞ്ഞാൽ. നിങ്ങൾക്ക് ഡൗട്ട്സോ അങ്ങനെ എന്ത് കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫ്കോഴ്സ് എനിക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കാം ഇൻസ്റ്റഗ്രാമിൽ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്തിട്ടാൽ മതി. അല്ല, എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ചില ആൾക്കാർ ഇതെടുക്കണോ അതെടുക്കണോ എന്നുള്ള രീതിയിൽ കമൻറ്റ് വരാറുണ്ട്. അപ്പോൾ അതിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുന്ന കാര്യത്തിൽ ഇച്ചിരി ഒന്ന് ഒരു ലിമിറ്റേഷൻസ് ഉണ്ടാവില്ല നമുക്ക്. അതുകൊണ്ടാണ് ഞാൻ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാൻ പറയുന്നത്, കാരണം ഓഡിയോയായിട്ട് പറഞ്ഞാൽ സിമ്പിളായിട്ട് തീരാവുന്ന പരിപാടികളുള്ളൂ. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. എൻ്റെ വേറെ എന്തെങ്കിലും വണ്ടിയും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ, ഏതാ റിവ്യൂ വേണ്ടതെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്തിട്ടാൽ മതി. ആൻഡ് This is me, Wade, saying, "Veendum kaanam, onnikkam. Till then, bye-bye."